എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ പ്ലസ് ടുവിന്റെ ഐ പി യിലെ ഇൻഫോർമാറ്റിക് പ്രാക്ടീസിലെ തേർഡ് ചാപ്റ്റർ പ്ലോട്ടിംഗ് വിത്ത് പൈപ്ലോട്ട്, അത് നമ്മൾ ഈ ക്ലാസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ക്ലാസ് എടുക്കുകയാണ്. അതിൽ നമ്മൾ പ്ലോട്ടിംഗ് വിത്ത് പൈപ്ലോട്ടിൽ നമ്മൾ ഡേറ്റ വിഷ്വലൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ടേബിളോ അല്ലെങ്കിൽ ഡേറ്റോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഇങ്ങനെ മൂന്ന് ചാർട്ടാണ് നിങ്ങൾ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ട് ലിബ് ലൈബ്രറി. നമുക്ക് ഈ പൈപ്ലോട്ട് എന്ന ഇന്റർഫേസിലാണ് ഈ മാറ്റ്പ്ലോട്ട് ലൈബ്രറി ഇരിക്കുന്നത്, നമുക്ക് കിട്ടുന്നത്. അതായത് പൈപ്ലോട്ട് ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇന്റർഫേസ്, അല്ലെങ്കിൽ നമ്മൾ പറയും മൊഡ്യൂൾസ് എന്ന് പറയും. പൈപ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് 2D പ്ലോട്ട് ഈസിലി ആൻഡ് ഇന്ററാക്റ്റീവ്ലി, അതായത് നമുക്ക് ഡ്രോ ചെയ്യാം, അതായത് യൂസേഴ്സിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചാർട്ടും ഇതെല്ലാം ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റ്പ്ലോട്ട് ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് ഈ മാറ്റ്പ്ലോട്ട് ലിബ് നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ മൊഡ്യൂളാണ് ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട് ലിബ് ഡോട്ട് പൈപ്ലോട്ട് എന്ന് പറയും. അതല്ല എങ്കിൽ ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട് ലിബ് ഡോട്ട് പൈപ്ലോസ് എസ് പി എൽ. പി എൽ എന്ന് നമ്മൾ പറയുന്ന ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് യൂസ് ചെയ്യും. ഈ ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കണം നമുക്ക് പ്രോഗ്രാം എഴുതേണ്ടത്. ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലൈൻ ചാർട്ട്. നമ്മൾക്ക് മെയിനായിട്ട് പ്ലസ് ടുവിൽ മൂന്ന് ചാർട്ടാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം. ഇത് മൂന്നാണ് നിങ്ങൾക്ക് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈൻ ചാർട്ടാണ്. ഈ ലൈൻ ചാർട്ട് നമ്മൾ ഒരു മാർക്കർ കണക്റ്റഡ് ബൈ സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻറ്റാണ്. അതായത് എ ലൈൻ ചാർട്ട് ഓർ ലൈൻ ഗ്രാഫ് ഈസ് എ ടൈപ്പ് ഓഫ് ചാർട്ട് വിച്ച് ഡിസ്പ്ലേ ഇൻഫോർമേഷൻ ആസ് എ സീരീസ് ഓഫ് ഡേറ്റ പോയിന്റ് കോൾഡ് മാർക്കർ. ഓരോ ഡേറ്റ പോയിന്റും ഉണ്ടാവും, അത് മാർക്കർ കണക്റ്റഡ് ബൈ സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻറ് എന്ന് പറഞ്ഞാൽ മാർക്കർ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഓരോ ലൈനായിട്ട് നമുക്ക് ചാർട്ട് ഡ്രോ ചെയ്യാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഫങ്ഷനാണ് പ്ലോട്ട്. ഒരു ലൈൻ ചാർട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഫങ്ഷനാണ് പ്ലോട്ട്. പ്ലോട്ടിൽ നമുക്ക് എക്സ് ആക്സസ് വേണം, വൈ ആക്സസിൽ എന്താണ് ഉള്ളതെന്ന് വേണം, കളർ കൊടുക്കാം, പിന്നെ ലൈൻ സ്റ്റൈലുണ്ട്, ലൈറ്റ് വിഡ്ത് ഉണ്ട്, അങ്ങനെ അതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന അതാണ് സബ്ബായിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലോട്ട്. അപ്പം മെയിനായിട്ട് നമുക്ക് പൈപ്ലോട്ട് നമ്മൾക്ക് ലൈൻ ചാർട്ട് വരയ്ക്കാനുള്ള ഫങ്ഷനാണ് പ്ലോട്ട്. ദ പൈപ്ലോട്ട് ഇന്റർഫേസ് ഓഫേഴ്സ് പ്ലോട്ട് ഓഫ് ഫങ്ഷൻ. അതാണ് പ്ലോട്ട് ഓഫ് ഫങ്ഷൻ ഫോർ ക്രിയേറ്റിംഗ് എ ലൈൻ ഗ്രാഫ്. ഈ പ്ലോട്ട്, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, കാരണം ലൈൻ ഗ്രാഫ് വരയ്ക്കാനുള്ള ഫങ്ഷൻ ഏതാന്നുള്ളത്. അതാണ് പ്ലോട്ട് ഓഫ് ഫങ്ഷൻ. ആ പ്ലോട്ട് ഓഫ് ഫങ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഫങ്ഷനാണ് എക്സ് ലേബിൾ, അതായത് എക്സ് ആക്സസിന് നമ്മൾ പേര് കൊടുക്കുക. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സസും വൈ ആക്സസും ഉണ്ടാവും, അതിന് എക്സ് ആക്സിന് പേര് കൊടുക്കുന്നതാണ് എക്സ് ലേബിള്, വൈ ആക്സസിന് പേര് കൊടുക്കുന്നതാണ് വൈ ലേബിള്. പിന്നെ നമുക്ക് ആ ചാർട്ടിന് എന്തെങ്കിലും ടൈറ്റിൽ വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക, ടൈറ്റിനുള്ള ഫങ്ഷൻ ഉപയോഗിക്കാം. ലെജൻഡ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫോർ ലൈൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ഗ്രാഫിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബോക്സിൽ നമുക്ക് ലൈൻ വൺ, ലൈൻ ടു, ലൈൻ ത്രീ അങ്ങനെ ഹെഡിങ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം, എത്ര ലൈൻസ് ഉണ്ടെന്ന്. അതിനെയാണ് നമ്മൾ ലെജൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യാം. ഇത്രയും ഫങ്ഷനാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഗ്രാഫിലേക്ക് കടക്കാൻ. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണിപ്പോൾ ഒരു ചെറിയൊരു ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട് ലിബ് ഡോട്ട് പൈപ്ലോട്ട്. അത് നമ്മുടെ ലൈബ്രറിയാണ്. ആസ് മാറ്റ്പ്ലോട്ട് ലിബ് ലൈബ്രറിയിൽ നമ്മൾ പൈപ്ലോട്ട് എന്ന മൊഡ്യൂളിൽ മാറ്റ്പ്ലോട്ട് ലിബ് ലൈബ്രറി, അതാണ് ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട് ലിബ് ഡോട്ട് പൈപ്ലോട്ട് ആസ് പി എം. നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റാണ് പി എൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എ ബി എന്ന് പറഞ്ഞാൽ എക്സും വൈ, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ വേരിയബിൾ. അപ്പോൾ എ ആയിട്ട് നമ്മൾ 1 2 3, ബി ആയിട്ട് 2 4 6, എക്സ് ആക്സിൻ്റെ വൈ ആക്സിൻ്റെ നെയിമാണത്. ഇനി പി എൽ ഡോട്ട് പ്ലോട്ട് ഓഫ് ബി കോമ എ.
ബി കോമ അല്ലെങ്കിൽ എ കോമ ബി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഏതാണോ എക്സ് ആക്സസ് ഏതാണോ വൈ ആക്സസ് നമുക്ക് കൊടുക്കാം. പി എൽ ഡോട്ട് എക്സ് ലേബിൾ സം വാല്യൂസ്, അതായത് എക്സ് ലേബിളിന്റെ ഇത് സം വാല്യൂസ് ആണ്, വൈ ലേബിളിൽ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലൈൻ വിഡ്ത്ത്, ലൈൻ സ്ലൈഡ്, ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. 1 2 3 4 എക്സ് ആക്സസ്, വൈ ആക്സസ് 2 4 6 8. അപ്പൊ പി എൽ ഡോട്ട് പ്ലോട്ട് എന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് കോമ വൈ നമുക്ക് കളർ നമുക്ക് റെഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റെഡ് ഗ്രീൻ ബ്ലൂ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് കോഡുണ്ട്, റെഡിന് 6 കോഡ്, അങ്ങനെ ഒരു കോഡായിട്ട് കൊടുക്കണം, അങ്ങനെയും കൊടുക്കാം. ഇതായിരിക്കും എളുപ്പമായിട്ട് ഇത് കൊടുത്താൽ മതി. ഇനി ലൈൻ വിഡ്ത്ത് ഉണ്ട്, ലൈൻ സ്റ്റൈൽ ഉണ്ട്. ഇനി നമുക്ക് എക്സ് ലേബിളും വൈ ലേബിളും ചെയ്യാം. ഇത് നമുക്ക് പൈത്തണിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പൈപ്പ് പ്ലോട്ട് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് മൊഡ്യൂൾ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് മാറ്റ് പ്ലോട്ട് ക്ലിപ്പ് ഡോട്ട് പൈ പ്ലോട്ട് ആസ് പി എൽ ടി, പി എൽ ടി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പേര് കൊടുക്കുക. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1, 2, 3, 4. വൈ ഇസ് ഈക്വൽ ടു 2, 4, 6, 8. ഇനി നമുക്ക് പ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. പ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പി എൽ ടി ആണ്. പി എൽ ടി ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ് ആക്സിന് എക്സ് കോമ വൈ. ഇനി നമുക്ക് കളറൊക്കെ നമുക്ക് പിന്നീട് കൊടുക്കാം. എക്സ് കോമ വൈ. ഇനി നമുക്ക് എക്സ് ലേബിളും വൈ ലേബിളൊക്കെ കൊടുക്കണമെങ്കിൽ പി എൽ ടി എല്ലാം പി എൽ ടി വെച്ചിട്ട് വേണം. പി എൽ ടി ഒബ്ജക്റ്റ് വെച്ചിട്ട് പി എൽ ടി ഡോട്ട്, ഇവിടെ നമ്മൾ എന്താണ് പി എൽ ആണ് യൂസ് ചെയ്യുന്നത്, പി എൽ പി ആണെങ്കിൽ പി എം പി ആണെങ്കിൽ അത് ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. എക്സ് ലേബിൾ എക്സ് ആക്സിനും വൈ ലേബിളിനൊക്കെ പേര് കൊടുക്കണമെങ്കിൽ എസ് ലേബൽ കോഡ്സിലെ എക്സ് വാല്യൂ എന്ന് കൊടുക്കുക. പി എൽ ടി ഡോട്ട് വൈ ലേബിൾ, വൈ ലേബിൾ എന്ന് കൊടുക്കാം. ഇനി ഷോ ചെയ്യാൻ വേണ്ടി പി എൽ ടി ഡോട്ട് ഷോയോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ലൈൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് എക്സ് ആക്സസ് എന്ന് പറയുന്നത്, ഇതാണ് നമുക്ക് വൈ ആക്സസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് എക്സ് വാല്യൂ, ഇവിടെ വൈ വാല്യൂ. നമുക്ക് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. പി എൽ ടി ഡോട്ട് ടൈറ്റിൽ സം വാല്യൂസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം സം വാല്യൂസ്. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടൈറ്റിൽ നമുക്ക് സം വാല്യൂസ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഇത്രയും ഫങ്ഷൻ ഇപ്പോൾ പ്ലോട്ട്, എക്സ് ലേബിള്, വൈ ലേബിള്, ടൈറ്റില്. ഇനി നമുക്ക് പ്ലോട്ടിലാണ് നമുക്കിപ്പോൾ കളർ ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ കോമ, കോഡ്സിൽ കൊടുക്കണം കോമ റെഡ്. റൺ ചെയ്യുമ്പോൾ അത് റെഡ് കളറായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. പിന്നെ അടുത്ത ഫങ്ഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്, പ്ലോട്ടിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ലൈൻ വിഡ്ത്ത് കൊടുക്കാം നമുക്ക്. ലൈൻ വിഡ്ത്ത് ഈക്വൽ ടു ഒരു 5 കൊടുക്കാം. ഇനി ലൈൻ സ്റ്റൈൽ ഉണ്ട്. ലൈൻ സ്റ്റൈല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോഡ്സിൽ കൊടുക്കണം ഡോട്ടഡ്. ഇപ്പൊ നമുക്ക് ഡോട്ട് ഡോട്ട് മെത്തേഡ് ഡോട്ടഡ് ഉണ്ട്, ഡാഷ് മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലൈൻസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അതിൽ ലൈൻ സ്റ്റൈൽ യൂസ് ചെയ്യുമ്പോൾ ഡോട്ടഡ് ഡാഷ്ഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലൈൻ വിഡ്ത്ത് നമ്മൾ 5 കൊടുത്തു, 6 or 7 ഒക്കെ കൊടുക്കുമ്പോൾ അതിന് വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഫങ്ഷൻസ്. ഇപ്പൊ നമുക്ക് 3 ലൈൻസ് അല്ലെങ്കിൽ 2 ലൈൻസ് വരയ്ക്കാന്ന് വിചാരിക്കുക. നമുക്ക് ഒരു ലൈൻസും കൂടി വരയ്ക്കണം. ഒരു ലൈനും കൂടി വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സസും വേണം, വൈ ആക്സസും വേണം. അപ്പൊ എക്സ് ആക്സസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 1 2 3 4. അപ്പൊ അടുത്ത ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ആക്സസ് സെയിം ആയിട്ട് എടുക്കുക, കാരണം സെയിം ആയിരിക്കും. വൈ ആക്സസിലേക്ക് ആയിരിക്കും നമുക്ക് ചേഞ്ച് വരേണ്ടത്. അപ്പോൾ എപ്പോഴും ലൈൻ ഗ്രാഫ് വരയ്ക്കുമ്പോഴും നമുക്കിപ്പോൾ 2 ലൈൻസ് ഉണ്ടെങ്കിൽ 2 ലൈൻസിൻ്റെയും എക്സ് ആക്സസ് സെയിം ആയിട്ട് എടുക്കുക. ഇപ്പോൾ പി എൽ ടി ഡോട്ട് പ്ലോട്ട്, പ്ലോട്ട് ഓഫ് എക്സ് കോമ. അപ്പോൾ ഇത് നമുക്കൊരു ഇത് കൊടുക്കാം, ഇസഡ് എന്ന് എന്തെങ്കിലും ഒരു വേരിയബിൾസ് കൊടുക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 3, 6, 9, 12. അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എക്സ് ആക്സസ് സെയിം ആയിരിക്കണം. എക്സ് കോമ ഇസഡ്, ഗ്രീൻ ആണ് കൊടുക്കണമെങ്കിൽ ഗ്രീൻ കളർ ഗ്രീൻ കൊടുക്കുക. ഇനി ലൈൻ്റെ വിഡ്ത്ത് ഈക്വൽ ടു 6 കൊടുത്തു. ലൈൻ സ്റ്റൈലർ ഡാഷ്ഡ്. നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക്
ഇവിടെ ഡോട്ട്, ഇവിടെ ഡാഷ്ഡ്, ഇങ്ങനെ രണ്ട് ലൈൻസ് വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ എക്സ് ആക്സസ് സെയിം ആയിരിക്കണം. ഇതിന്റെ ഇത് വൈ ആക്സസ്, ഇത് എക്സ് ആക്സസ്. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ എക്സും വൈയും, സെക്കൻഡ് ഇത് വരുമ്പോൾ എക്സും ഇസഡും. അപ്പൊ ഇതാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ലൈന് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ഇതിലും പഠിക്കുന്ന റെഡ് ലൈൻ വിത്ത്, ഫോർ ലൈൻ വിത്ത്. അപ്പൊ സിമ്പിൾ ആയിട്ടൊക്കെ നമ്മളോട് ഒരു ചെറിയൊരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ലൈൻ വിത്ത്, ലൈൻ സ്റ്റൈലൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ മസ്റ്റ് ആയിട്ട് നമുക്ക് പ്ലോട്ട് കൊടുക്കുക, എക്സ് ലേബിളും വൈ ലേബിളും ടൈറ്റിലും കൊടുത്തിരിക്കണം. ഇത് മൂന്നെണ്ണം നമുക്ക് ഇത്രയും ഇത് നാല് ഫംഗ്ഷൻസും നമ്മൾ കൊടുത്തിരിക്കണം. അതിപ്പോൾ നമ്മൾ ചെയ്തതാണിത്, 1 2 3 4 2 4 6 8 3 6 9 12. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ലൈൻ സ്റ്റൈലായിട്ട് സോളിഡ്, ഡാഷ്ഡ്, ഡാഷ് ഡോട്ട്, ഡോട്ടഡ്, ഇത്രയും ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിനെ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയത്, കൺസിഡർ ദ ഫോളോയിങ് ഗ്രാഫ് റൈറ്റ് ദ പൈത്തൺ കോഡ് ടു പ്ലോട്ട്. ഇറ്റ് ഓൾസോ ആഡ് ദ ടൈറ്റിൽ ആൻഡ് ലേബിൾ ഫോർ എക്സ് ആൻഡ് വൈ ആക്സസ്. യൂസ് ദ ഫോളോയിങ് ഡേറ്റ ഫോർ പ്ലോട്ടിംഗ് ദ ഗ്രാഫ്. എസ് മാർക്സ്, സ്റ്റുഡൻസിന്റെ മാർക്സ് ആണ്. എസ് മാർക്സ് തന്നിട്ടുണ്ട് നമുക്ക്, എസ് നെയിമും നമുക്ക് തന്നിട്ടുണ്ട് ഇതില്. അപ്പൊ ഇവിടെ നമുക്ക് അവർ എക്സ് ആക്സസിന്റെ നെയിം തന്നിട്ടുണ്ട് ഇവിടെ. എക്സ് ആക്സസ് സ്റ്റുഡൻസ് നെയിമും, വൈ ആക്സസും മാർക്സ് കോഡ്, അതുപോലെ ടൈറ്റിൽ മാർക്സ് സെക്യൂർഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ടേം വൺ, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ലൈൻ ചില സന്ദർഭത്തിൽ ഇത് തരില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടെണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 40 ആണ്, പിന്നെ 30 30യിലാണ്, പിന്നെ 60 ആണ്, പിന്നെ 55. ചില സന്ദർഭത്തിൽ അവരത് ഇത് തന്നിട്ടുണ്ടാവില്ല, നമ്മളത് എഴുതണം. നമുക്ക് എഴുതി നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇമ്പോർട്ട്, ഇമ്പോർട്ട് മാറ്റ് പ്ലോട്ട് ക്ലിബ് ഡോട്ട് പൈ പ്ലോട്ട് ആസ് PLT എന്ന് PL എന്ന് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട് എസ് മാർക്ക്, എസ് മാർക്ക് എസ് നെയിം തന്നിട്ടുണ്ട്. നമുക്ക് എസ് മാർക്ക് ഈക്വൽ ടു നമ്മൾ എങ്ങനെ പ്രോഗ്രാം അതുപോലെ തന്നെ എഴുതി വെക്കാം, 10, 40, 30, 60, 55. താഴെ എസ് നെയിം, എസ് നെയിം ഇസ് ഈക്വൽ ടു കോഡ്സിൽ നമ്മൾ എസ് നെയിം എഴുതി. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്ലോട്ട് ഉപയോഗിക്കാം, പ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം. PLT ഡോട്ട് പ്ലോട്ട് ഓഫ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സ് ആക്സിസ് സ്റ്റുഡൻറ് നെയിം ആണ്. അപ്പം എസ് നെയിം, എസ് നെയിം കോമ. ഇനി വൈ ആക്സിസ് നമ്മൾ പറഞ്ഞാണ് മാർക്സ് കോഡാണ്. അപ്പോൾ എസ് മാർക്സ്. ഇനി നമുക്കൊരു ഗ്രാഫിൽ തന്നിട്ടുണ്ട് എക്സ് ലേബിളും വൈ ലേബിളും ടൈറ്റിലും, അത് നമ്മൾ കൊടുക്കണം. PLT ഡോട്ട് എക്സ് ലേബൽ നമ്മൾ കൊടുക്കുക. എക്സ് ലേബിൾ സ്റ്റുഡൻറ് നെയിം ആണ് തന്നിരിക്കുന്നത്, സ്റ്റുഡൻറ് നെയിം. PLT ഡോട്ട് വൈ ലേബൽ മാർക്സ് കോഡ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ടൈറ്റിൽ തന്നിട്ടുണ്ട് PLT ഡോട്ട് ടൈറ്റിൽ, ടൈറ്റില് മാർക്സ് സെക്യൂർ by students in term 1. അതാണ് നമുക്ക് ടൈറ്റിൽ തന്നിരിക്കുന്നത്. PLT ഡോട്ട് ഷോ ഓഫ്. ഇത്രയാണ് നമുക്ക് പ്രോഗ്രാം. ഇതിന് 5 മാർക്കാണ്. ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് 3 questions 5 marks. അതിൽ മാറ്റ് ലിബിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ വർഷവും വരാറ്. 5 മാർക്കായിരിക്കും ഇതിന്. ഇത് ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓവർ ക്വസ്റ്റ്യൻ ബാർ ചാർട്ട് ആണ്, ബാർ വരച്ചിട്ട് ബാക്ക്ഗ്രാഫ് വെച്ചിട്ട് അത് എഴുതാനാണ്. അപ്പൊ ഏത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ട് മാറ്റ് പ്ലോട്ട്, ഇതിനാണ് നമുക്ക് 1 മാർക്കുള്ളത്. ഇമ്പോർട്ട് മാറ്റ് പ്ലോട്ട് ലിബ് പൈ പ്ലോസസ് PLT. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കൊടുക്കുക. ഇത് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ നോക്കണം, എക്സ് ആക്സിന് എന്താണ് എഴുതിയിരിക്കുന്നത്, വൈ ആക്സിന് എന്താണ് എഴുതിയിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് അവർ തന്നിട്ടില്ല, തന്നിട്ടില്ലെങ്കിൽ അവർ പറയും ഓൾസോ ആഡ് ദ ടൈറ്റിൽ ആൻഡ് ലേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഏതെങ്കിലും പേര് കൊടുത്താൽ മതി, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഈ ലൈൻ ചാർട്ടിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഡാഷ് ഗ്രാഫ് ഈസ് എ ടൈപ്പ് ഓഫ് ചാർട്ട് വിച്ച് ഡിസ്പ്ലേ ഇൻഫോർമേഷൻ ആസ് എ സീരീസ് ഓഫ് ഡേറ്റ പോയിന്റ്സ് കണക്ട് ബൈ സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ്. അത് നമ്മൾ ലൈൻ ഗ്രാഫ് ആണ്. വിച്ച് ഫംഗ്ഷൻ ലൈൻസ് യൂസ് ചെയ്ത് ടൈറ്റിൽ ഓഫ് പ്ലോട്ട്, ടൈറ്റിൽ ഇത് എഴുതാൻ വേണ്ടി ടൈറ്റിൽ ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. പൈപ്പ്ലോട്ട് എന്റർപ്രൈസ് ഇസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് വിത്തിൻ ഡാഷ് ലൈബ്രറി. നമ്മൾ പൈപ്പ്ലോട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ട് ലിബ്. മൊഡ്യൂൾസ് ആണ് പൈപ്പ്ലോട്ട്. ഡാഷ് മൊഡ്യൂൾ അലാവ് യു ടു റെപ്രസെന്റ് ഡേറ്റ വിഷ്വലൈസ്
വേരിയസ് ഫോംസ് പൈപ്പ് പ്ലോട്ട്. ദ ഡാഷ് ലൈബ്രറി പ്രൊവൈഡ്സ് ദ ഇന്റർഫേസ് ആൻഡ് ഫംഗ്ഷണാലിറ്റി ഫോർ പ്ലോട്ടിംഗ് ദ ഗ്രാഫ് മാറ്റ് പ്ലോട്ട് ലിബ്. ഇത് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എ ഡാഷ് ചാർട്ട് ഡിസ്പ്ലേ ഇൻഫോർമേഷൻ ആസ് എ മാർക്കേഴ്സ് കണക്ടഡ് ബൈ എ സ്ട്രേറ്റ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ലൈൻ ചാർട്ട് എന്താന്ന് പഠിച്ചത് തന്നെ നമ്മൾ പഠിച്ചിട്ട് മാർക്കേഴ്സ് കണക്ടഡ് ബൈ എ സ്ട്രേറ്റ് ലൈൻ എന്ന്, അത് നമുക്ക് ലൈൻ ചാർട്ട് ആയിരിക്കും. ദ ഡാഷ് മെത്തേഡ് യൂസ് ടു ക്രിയേറ്റ് ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് പി എൽ ഡോട്ട് പ്ലോട്ട്. ഇത് പി എൽ ഇവിടുത്തെ ഒബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് പി എൽ ഡോട്ട് പ്ലോട്ട് ഓഫ് ഫംഗ്ഷൻ ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാർ ചാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻ്റൊക്കെ ടൈപ്പ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.